മോഹൻലാൽ സിനിമയിലെ മോഹൻലാൽ പാട്ടുകൾ, അതിലെ മോഹൻലാലിന്റെ അഭിനയം, ഇതിലെ പ്രത്യേകതകളെ കുറിച്ച് മലയാളികളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം മോഹൻലാലും മോഹൻലാൽ സിനിമകളുടെ പാട്ടും അത് സിങ്കാവുന്ന രീതിയും മോഹൻലാൽ അത് അവതരിപ്പിക്കുന്ന രീതിയും ഒക്കെ മലയാളികൾ എക്കാലവും ആഘോഷിക്കുന്ന ഒന്നാണ്. കാരണം ആ പാട്ടിനെ ഒരു പരിധിവരെ മികച്ചതാക്കുന്നത് മോഹൻലാലിന്റെ അഭിനയമാണ് എന്ന് വേണമെങ്കിലും പറയാവുന്ന കാര്യമാണ്. അങ്ങനെ നിരവധി ഹിറ്റ് ഗാനങ്ങൾ മലയാളത്തിൽ പിറന്നിട്ടുണ്ട്. ഇപ്പോഴിതാ മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ അങ്ങനെ ഒരു ഗാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സൂഫി ഗസൽ ഗാനം പോലെ അതിമനോഹരമായ ഒരു ഗാനം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ടീസർ ഇറങ്ങിയപ്പോൾ മോഹൻലാലിന്റെ മാനറിസം കൂടുതലായി വ്യക്തമായത് ഒരു പ്രത്യേക സീനിലായിരുന്നു. ആ രണ്ട് ബോട്ടിലിൽ കള്ളുകുടിക്കുന്ന പ്രണവ് മോഹൻലാലിനെ മോഹൻലാലുമായി കമ്പയർ ചെയ്ത് നിരവധി പേർ പ്രശംസിച്ച് എത്തുകയും ചെയ്തപ്പോൾ ഇന്നിതാ അതേ കാര്യങ്ങൾ അടങ്ങിയ ഒരു ഗാനം തന്നെ എത്തി. ഒപ്പം മോഹൻലാൽ മാനറിസം വാരിത്തുളുമ്പുന്ന പ്രണവ് മോഹൻലാലിന്റെ അഭിനയ മികവും ഇത് എല്ലാവരും ഒരേപോലെ തന്നെ പറഞ്ഞു. മോഹൻലാലിന്റെ ആ റിസംബ്ലൻസിനെ കുറിച്ചാണ് നിരവധി പേർ പ്രണവ് മോഹൻലാലിന്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നത്. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ ആദ്യ ഗാനം പുറത്തുവിട്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ. മധുപകരു എന്ന് തുടങ്ങുന്ന ഗാനം, ഈ ഗാനം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഹിറ്റായിരിക്കുകയാണ്. ആദ്യം കേട്ടപ്പോൾ ഒരു സാധാ പാട്ടാണല്ലോ എന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും വീണ്ടും ഒന്ന് ഹെഡ്ഫോണിൽ കേട്ടു നോക്കിയാൽ ഈ ചിത്രത്തിന്റെ ഈ ഗാനത്തിന്റെ ഏറ്റവും മികച്ചതായുള്ള അനുഭവം നമുക്ക് കിട്ടും. അത്രയും മികച്ചതായ ഒരു ഗാനം. വിനീത് ശ്രീനിവാസൻ സിനിമകളിലെ ഗാനങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഒന്നിനൊന്ന് മികച്ച ഗാനങ്ങൾ തരുന്ന വിനീത് ശ്രീനിവാസൻ ചിത്രങ്ങൾ എന്നും ഒരു അത്ഭുതമാണ്. മറ്റൊരു അത്ഭുതം കൂടി പിറന്നിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലൂടെ. അതും പ്രണവ് മോഹൻലാൽ അഭിനയിച്ച് തകർത്ത ഒരു പാട്ട്. മോഹൻലാലിന്റെ അതേ മാനസങ്ങൾ ഹുസൈന സബ്ദുള്ളയും ആറാം തമ്പുരാനും ഒക്കെ ഓർമ്മപ്പെടുത്തി പ്രണവ് മോഹൻലാൽ ഈ ഒരു പാട്ടിലൂടെ തന്നെ. സിനിമ ആസ്വാദകർ ഏറെ ആവേശത്തോടെ കാത്തിരുന്ന ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം. ഹൃദയത്തിന് ശേഷം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ചിത്രം April 11 തിയേറ്ററിലേക്ക് എത്തും. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷനാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ വീഡിയോ ഗാനം പുറത്തുവിട്ടു. നടൻ മോഹൻലാലിന്റെ സാമൂഹ്യ മാധ്യമ പേജിലൂടെയാണ് ആദ്യ ഗാനം പുറത്തുവിട്ടിരിക്കുന്നത്. മധുപകരു നീ താരകമേ എന്ന് തുടങ്ങുന്ന ഗാനത്തിന് വരികൾ രചിച്ചത് ആലപിച്ചിരിക്കുന്നത് വിനീത് ശ്രീനിവാസനാണ്. സംഗീതം പകർന്നിരിക്കുന്നത് ഗായിക ബോംബെ ജയശ്രീയുടെ മകൻ അമൃത് രാംനാഥാണ്. പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ യുവതാര നിര തന്നെ അണിനിരക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു പാട്ടോടുകൂടി മോഹൻലാൽ മാനറിസങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും എത്തിയത്. ഇത് കാണുമ്പോൾ ലാലേട്ടന്റെ ഹുസൈന സബ്ദുള്ള ഓർമ്മ വരുന്നു എന്നതാണ് ഒരു വ്യക്തി ഈ പാട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അച്ഛനെ പോലെ തന്നെ അനായാസമായ അഭിനയം, ലിപ് മൂവ്മെന്റും സൂപ്പർ ആയിരിക്കുന്നു. അങ്ങനെ കീനായി ഒബ്സർവ് ചെയ്യുന്ന പ്രേക്ഷകരും ഇതിനൊപ്പം എത്തിയിട്ടുണ്ട്. അച്ഛന്റെ ഒരു ബാധ്യത മകനിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അതിനൊത്ത് നിലനിൽക്കേണ്ടത് പ്രണവ് മോഹൻലാലിന്റെ കടമ കൂടിയാണ്. അതൊരു വെല്ലുവിളി തന്നെയാണ്. അത് മികച്ചതായി പ്രണവ് മോഹൻലാൽ കാണിച്ചു തരുന്നതുമുണ്ട്. പ്രണവ് ലാലേട്ടനെ നന്നായി ഓർമ്മിപ്പിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ക ലാലേട്ടൻ റെഫറൻസ് ഓരോ മൂവ്മെന്റിലും കണ്ടുപിടിച്ച് അവർ ടൈം സ്റ്റാമ്പ് വരെ ചെയ്തിരിക്കുകയാണ്. പക്ക വിന്റേജ് ലാലേട്ടൻ ലുക്ക് ഓർമ്മ വന്നു എന്നതാണ് മറ്റൊരു വ്യക്തി പറയുന്നത്. പ്രണവ് നന്നായിട്ട് ഇംപ്രൂവ് ആയിട്ടുണ്ട് എന്നതും എടുത്തു പറയുന്നുണ്ട്. ഹൃദയം എന്ന സിനിമയിൽ കുറച്ചുകൂടെ സൈലന്റ് ആയ പ്രണവ് എന്നാൽ ഇതിലേക്ക് എത്തിയപ്പോൾ കുറച്ചുകൂടെ ആക്റ്റീവായി എന്ന് നമുക്ക് ഈ പാട്ടിലൂടെ തന്നെ തോന്നുന്നുണ്ട്. എന്തായാലും ആദ്യ പാട്ടിലൂടെ തന്നെ വിനീത് ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും ഞെട്ടിച്ചിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ മികച്ചതായിരിക്കും എന്ന് ആ ഒരൊറ്റ ഗാനം കൊണ്ട് തന്നെ പ്രേക്ഷകർ ഒരേപോലെ പറയുകയാണ്.